സെക്കൻഡ് കോളേജ് നടത്തിയ വാച്ചമിൻ കോണ്ടസ്റ്റിലെ ഫസ്റ്റ് വിന്നറാണ്. ഇതിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലെ അതോറിറ്റിയോടും സംഘാടകരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ അലഗന്ത് കോളേജ് നടത്തിയ വാച്ചമിൻ പ്രോഗ്രാമിൽ വിജയിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാരവാഹികളോടും മറ്റു ആൾക്കാരോടും എൻ്റെ വിനീതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഹരിത. തേർഡ് ഇയർ ബി എസ് സി കെമിസ്ട്രി ആണ്. എലഗൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നടത്തിയ വാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റിലെ തേർഡ് വിന്നറാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും അതുപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. The Elegant College of Arts and Science നടത്തുന്ന വാച്ച് ആൻഡ് വിൻ കോണ്ടസ്റ്റ് 2 വീഡിയോ ബേസ് ക്യുസിലേക്ക് ഏവർക്കും സ്വാഗതം. വാച്ച് ആൻഡ് വിൻ കോണ്ടസ്റ്റ് 1-നെ വിജയിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ദ എലഗന്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ വക നന്ദി. വാച്ച് ആൻഡ് വിൻ കോണ്ടസ്റ്റ് 1-ൽ 140 വിദ്യാർത്ഥികളാണ് ശരി ഉത്തരങ്ങൾ അയച്ചത്. ഈ നമ്പർ പരിഗണിച്ചുകൊണ്ട് വാച്ച് ആൻഡ് വിൻ കോണ്ടസ്റ്റ് 2-ൽ 10 വിജയികളെയാണ് ദ എലഗന്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 8/8/2020 August 8 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയ ഗൂഗിൾ ഫോം ലിങ്ക് ആക്റ്റീവ് ആവും. ഈ ലിങ്ക് മുഖേനയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കുക. ആദ്യം ശരീരത്തിന് അയക്കുന്ന 10 പേരെയാണ് വിജയായി പ്രഖ്യാപിക്കുക. ഈ വിജയികൾക്ക് കാത്തിരിക്കുന്നത് ക്യാഷ് പ്രൈസുകളാണ്. വാച്ച് ആൻഡ് വിൻ കോണ്ടസ്റ്റ് 1-ൽ നിശ്ചയിച്ച നിയമാവലികൾ തന്നെയാണ് വാച്ച് ആൻഡ് 2-ൽ നിശ്ചയിച്ചിരിക്കുന്നത്. വിധികർത്താക്കളുടെ തീരുമാനങ്ങൾ അന്തിമമായിരിക്കും. വീഡിയോ ബേസ് ക്വിസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഈ വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ചു കാണുക. 8/8/2020 August 8 ശനിയാഴ്ച കാലത്ത് കൃത്യം 10 മണിക്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയ ഗൂഗിൾ ഫോം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് ₹500, ഒരാൾക്ക് സെക്കൻഡ് പ്രൈസ് ₹250, രണ്ട് പേർക്ക്, ആൻഡ് തേർഡ് പ്രൈസ് ₹100 ഫോർ 7 പേർക്ക്. അങ്ങനെ 10 വിജയികളെയാണ് ക്യാഷ് പ്രൈസ് കാത്തിരിക്കുന്നത്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ കണ്ടസ്റ്റന്റ്സ്. സോ വൺസ് അഗെയിൻ ഐ വെൽക്കം ബാക്ക് ടു വാച്ച് ആൻഡ് വിൻ കോണ്ടസ്റ്റ് 2. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ഹോട്ടസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചൂടുള്ള പ്ലാനറ്റ് ഏതാണ്? നമുക്കറിയാം, മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9 പ്ലാനറ്റിൽ പ്ലൂട്ടോ ഇപ്പോൾ പ്ലാനറ്റിന് ഗണത്തിൽ പെടില്ല. വി ഹാവ് 8 പ്ലാനറ്റ്സ്. ഈ 8 പ്ലാനറ്റിൽ ഏറ്റവും ചൂടുള്ള പ്ലാനറ്റ് ഏതാണ്? സോ മെർക്കുറി ഇസ് നിയറസ്റ്റ് സൺ. മെർക്കുറി സണ്ണിന് അടുത്താണ്. അപ്പോൾ മെർക്കുറി ആയിരിക്കും ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. നോക്കാം, ദിസ് പ്ലാനറ്റ് സ്പിൻസ് ബാക്ക്വേർഡ്സ് റിലേറ്റീവ് ടു അതർ. എല്ലാ പ്ലാനറ്റും വെസ്റ്റ് ടു ഈസ്റ്റിലേക്ക് കറങ്ങുമ്പോൾ 2 പ്ലാനറ്റ് മാത്രം ഈസ്റ്റ് ടു വെസ്റ്റിലേക്കാണ് കറങ്ങുക. അത് ഒന്ന് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്, ആൻഡ് അതർ ഈസ് യുറാനസ്. സോ വിച്ച് ഇസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്? ദിസ് പ്ലാനറ്റ് ഹാസ് ദ മോസ്റ്റ് വോൾക്കാനോസ്. ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് ഉള്ള പ്ലാനറ്റ് സോളാർ സിസ്റ്റത്തിൽ ഈ പ്ലാനറ്റ് ആണ്. സോ അത് ഏതാണ്? ആൻഡ് ദിസ് പ്ലാനറ്റ് ഈസ് നിയറസ്റ്റ് ദ എർത്ത്. ഇപ്പം നമുക്ക് ഏത് ധാരണ കിട്ടിയിട്ടുണ്ടാവും, കാരണം മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. അപ്പോൾ എർത്തിന് അടുത്ത് വരുന്നത് വീനസും മാസും ആണ്. അപ്പോൾ വാസ് ആയിരിക്കും ആൻസർ, അല്ല വീനസ് ആയിരിക്കും ആൻസർ. This planet is known as the morning star or the evening star. ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടിയിരുന്നാം, കാരണം മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്ന പ്ലാനറ്റ് നമുക്കറിയാം വീനസ് ആണ്. സോ വീനസ് ഇസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ദാറ്റ് സ്പിൻ ബാക്ക്വേർഡ്സ് ഈസ്റ്റ് ടു വെസ്റ്റ്. ആൻഡ് ദിസ് പ്ലാനറ്റ് ഹാസ് ദ മോസ്റ്റ് വോൾക്കാനോസ്, ആൻഡ് ദിസ് പ്ലാനറ്റ് ഇസ് നിയറസ്റ്റ് ടു എർത്ത്, ആൻഡ് ഇസ് ഓൾസോ നോൺ ആസ് മോർണിംഗ് സ്റ്റാർ ഓർ ഈവനിങ് സ്റ്റാർ. സർഫസ് ടെമ്പറേച്ചർ ഓഫ് വീനസ് എന്ന് പറയുന്നത് ഏകദേശം 698 കെൽവിൻ ആണ്. The atmosphere of Venus is mostly made up of carbon dioxide and thick clouds of sulfuric acid. So this is the hottest planet, that is Venus. Namakini adutha longest lake povam. Which is the longest dam in India? ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ലെങ്ത് കൂടിയ ഡാം, ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള ഡാം ഏതാണ്? അതിന് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 25.8 kilometers ആണ്. അത് മഹാനദി അക്രോസ് ആണ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൺ ഒഡീഷ. ഒഡീഷ എന്ന് പറയുന്നത് ഒറീസയുടെ പുതിയ പേരാണ് ഒഡീഷ. ആൻഡ് ഒഡീഷൻ്റെ ക്യാപിറ്റൽ നമുക്കറിയാം, ദ ക്യാപിറ്റൽ ഓഫ് ഒഡീഷ ഈസ് ഭുവനേശ്വർ. അതേതാണ്? യെസ്, ഇറ്റ് ഈസ് ഹിയർ
Hirakud Dam. So Hirakud Dam is the longest dam in India. So longest kaiyana namukku ini povam highest lake povam. So which is the highest dam in India? ഇന്ത്യയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഡാം ഏതാണ്? ഇറ്റ്സ് അബൌട്ട് ഓഫ് ഹൈറ്റ് 260.5 meters ആണ് അതിൻ്റെ ഹൈറ്റ്. അക്രോസ് ഭാഗീരഥി റിവറിന് അക്രോസാണ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൺ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഉത്തരാഞ്ചലിൻ്റെ പുതിയ പേരാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന് രണ്ട് ക്യാപിറ്റലാണ് ഉള്ളത്. സമ്മറിനൊരു ക്യാപിറ്റലായിരിക്കും, വിൻ്ററിനൊരു ക്യാപിറ്റലായിരിക്കും. ഗീർസെയിനാണ് സമ്മർ ക്യാപിറ്റൽ ആൻഡ് ഡറാഡൂൺ ആണ് വിൻ്റർ ക്യാപിറ്റൽ. സോ ദ ആൻസർ ഈസ് ദ ഹയസ്റ്റ് ഡാം ഈസ് ദസ് ദ തെഹ്രി ഡാം. സോ തെഹ്രി ഡാം ഈസ് ദ ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ വേറെ ഈ ഹയസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ദ ഹയസ്റ്റ് മൾട്ടിപ്പിൾ ആർച്ച് ഡാം ഇൻ ഇന്ത്യ. അപ്പോൾ ഏകദേശം ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി ഹൗ ഈ ക്വസ്റ്റ്യൻ കൂടി കിട്ടിയാൽ നമുക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദ ലാർജസ്റ്റ് ആർച്ച് ഡാം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ലാർജസ്റ്റ് ആർച്ച് ഡാം എന്താണ്? യെസ്, നമുക്കറിയാം പെരിയ അക്രോസ് ദ പെരിയാർ റിവർ ആൻഡ് കുറവൻ ആൻഡ് കുറത്തി മലകൾക്കിടയിലുള്ള നമ്മുടെ ഇടുക്കി ഡാം. സോ ഇടുക്കി ഡാം ഇസ് ദ ലാർജസ്റ്റ് ആർച്ച് ഡാം ഇൻ ഇന്ത്യ. അതിൽ ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് നടക്കുന്നൊരു ഡാമുകളിലെ ഒരു ഡാമാണ്. 780 megawatt പവറാണ് അവിടെ, ഇലക്ട്രിക്കൽ പവറാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വേറെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായി ഇലക്ട്രിക് സപ്ലൈ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇന്ത്യയിൽ എവിടെയാണ് ഇലക്ട്രിസിറ്റി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ദ ഫസ്റ്റ് ഇലക്ട്രിക് ലൈറ്റ് വാസ് ലിറ്റ് ഇൻ 1879. ആദ്യത്തെ ഇലക്ട്രിക് ബൾബ് കത്തിയത് 879 അതെവിടെയാണ് അറിയോ? ഇറ്റ് ഈസ് ഓഫ് ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? യെസ്, കൊൽക്കത്ത. സോ കൽക്കട്ടയുടെ പുതിയ പേരാണ് കൊൽക്കത്ത. സോ കൊൽക്കത്ത ഈസ് ദ ആൻസർ ഫോർ ദ ഇലക്ട്രിസിറ്റി സപ്ലൈ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓർമ്മ വരുന്നതാണ്, ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. യെസ്, ഇറ്റ് ഈസ് മൈക്കൽ ഫാരഡേ. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് മൈക്കൽ ഫാരഡേ. അപ്പോൾ ഇതേപോലെ ചില ഇൻവെൻഷൻസിൻ്റെ ഫാദേഴ്സ് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. സോ ഹു ഇൻവെൻറ്റഡ് ഡൈനമോ? ഇറ്റ്സ് ഓൾസോ മൈക്കൽ ഫാരഡേ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫിനോമിന ബേസ്ഡ് വർക്ക് ചെയ്യുന്ന ഡൈനമോ ഉണ്ടാക്കിയതും മൈക്കൽ ഫാരഡേ ആണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് ചാൾസ് ബാബേജ്, എ മാത്തമാറ്റീഷ്യൻ, ഫിലോസഫർ ആൻഡ് ഇൻവെൻറ്റർ ആൻഡ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ, ചാൾസ് ബാബേജ്. ആൻഡ് അപ്പോൾ ഡൈനമോ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡൈനമൈറ്റ് വേറെയാണ്, ഡൈനമോ വേറെയാണ്. സോ ഹു ഇൻവെൻറ്റഡ് ഡൈനമൈറ്റ്? ഡൈനമൈറ്റ് ഇൻവെൻറ്റ് ചെയ്ത് ആരാണെന്നറിയോ? ഇറ്റ് ഈസ് നൺ അതർ ആൽഫർഡ് ബെർണാൾഡ് നോബൽ. ദറ്റ് ഈസ് നമ്മുടെ ആൽഫർഡ് നോബൽ. ആൽഫർഡ് നോബൽ വാസ് ബോൺ ഓൺ October 21, 1833 അറ്റ് സ്വീഡൻ ആൻഡ് ഡൈഡ് December 10, 1896 അറ്റ് ഇറ്റലി. ഒരു സ്വീഡിഷ് കെമിസ്റ്റാണ്, എഞ്ചിനീയറാണ്, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ആൻഡ് ഹു ഇൻവെൻറ്റഡ് ഡൈനമൈറ്റ് ആൻഡ് അതർ മോർ പവർഫുൾ എക്സ്പ്ലോസീവ്സ് ആൻഡ് ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് നോബൽ പ്രൈസസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോബൽ പ്രൈസുമായിട്ട് വേണമെങ്കിൽ പോവാം. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ടു വിൻ എ നോബൽ പ്രൈസ്? നോബൽ പ്രൈസ് വിൻ ചെയ്ത ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആരാണ്? അത് 1930 അത് ഫിസിക്സിലാണ്. 7th November 1888 തമിഴ്നാട്ടിൽ ജനിച്ചു. ആൻഡ് 21 November 1970 82 ബാംഗ്ലൂരിൽ മരിച്ചു. യെസ്, ഇസ് നൺ അദർ ദാൻ സർ ചന്ദ്രശേഖർ വെങ്കടരാമൻ, ദാറ്റ് ഈസ് CV രാമൻ. CV രാമൻ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ടു വിൻ എ നോബൽ പ്രൈസ്. ബട്ട് അങ്ങനെയാണെങ്കിൽ ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ നോബൽ പ്രൈസ്? ഇന്ത്യയിലേക്ക് ആദ്യത്തെ നോബൽ പ്രൈസ് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ നോബൽ പ്രൈസ്? 7th May 1861 കൊൽക്കത്തയിൽ ജനിച്ചു. 7th August 1941 കൊൽക്കത്തയിൽ മരിച്ചു. 1913 കൊണ്ടുവരുന്നത്, അത് ലിറ്ററേച്ചറിലാണ്. യെസ്, ഇറ്റ് ഈസ് രബീന്ദ്രനാഥ് ടാഗോർ. സോ ആൻസർ ഈസ് രബീന്ദ്രനാഥ് ടാഗോർ. So who was the first Indian to win the Nobel Prize? It is Rabindranath Tagore. If he first to varumba eppozhum confusing oru kaaryamaanu, who was the first physicist to win a Nobel Prize? Adu 1901 aanu, X-ray oda invention aanu. That is X-ray invention aanu. That is William Conrad Röntgen, German mathematician, an engineer and physicist. Röntgen aanu first physicist who win a Nobel Prize. അപ്പോൾ ഇതിൽ 1913 മാറിപ്പോകരുത്, കാരണം 30 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യൻ ഫിസിസ്റ്റാണ്, CV രാമനാണ്. 1913 അത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ ഈ 13 എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നോർമലീസ് ഓർമ്മ വരുന്നത് ഈ 13 റിലേറ്റ് ചെയ്ത വേറൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ബേക്കേഴ്സ് ഡസൻ? ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം ഒരു ഡസൻ എന്ന് പറയുന്നത് ആക്ച്വലി 12 ബട്ട് ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ്
13, അത് 13 ആണ് ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത്. ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് ഒരു ഇഡിയംസ് ആണ്, അതായത് ഒരു ഭാഷാ ശൈലിയാണ്, അത് ഒരു പ്രയോഗമാണ്. അത് 13th century ഇംഗ്ലണ്ടില് ഈ ബ്രെഡ് മേക്കേഴ്സ് എന്ത് ചെയ്യുന്ന, ബ്രെഡ് വളരെ കനം കുറഞ്ഞ ബ്രെഡ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തപ്പോൾ അവിടെ ഒരു റൂൾ കൊണ്ടുവരികയാണ്. കാരണം ബ്രെഡിൽ തൂക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല പണിഷ്മെന്റ് കൊടുത്തു. അപ്പൊ ഈ പണിഷ്മെന്റ് ഭയന്നുകൊണ്ട് 12 pieces ഓഫ് ബ്രെഡ് വെക്കുന്നവിടെ അതിന്റെ വെയിറ്റ് കുറയാതിരിക്കാൻ വേണ്ടി ഒരു ബ്രെഡ് കൂടി ആഡ് ചെയ്തതിന് 13 pieces ആക്കും. അപ്പൊ ഇതുകൊണ്ടാണ് ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് 13 എന്ന ഒരു നമ്പറിൽ വരാൻ കാരണം. സോ ദ ബേക്കേഴ്സ് ഡസൻ ഈസ് 13. അപ്പൊ ഈ 13 വരുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്പെൽ ചെക്ക് നമുക്ക് നടത്താം. സോ നെക്സ്റ്റ് ഇസ് സ്പെൽ ചെക്ക്. സോ 14, 40, 19, 9th, 19th ഗ്രാമർ മൗണ്ടൈൻ ക്ലിയർ. അപ്പോൾ ഇതിന് റിക്വയർമെൻ്റ് ആയ കുറേ ഞാൻ എഴുതാണ്. അഗെയിൻ 14, 40, 9th, 90 ഗ്രാമർ മൗണ്ടൈൻ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ്, ഏതാണ് തെറ്റ്? ഫസ്റ്റ് ആണോ കറക്റ്റ്, സെക്കൻഡ് ആണോ കറക്റ്റ്? സോ ഫസ്റ്റ് ഈസ് മിസ്പെൽഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കറക്റ്റ് സ്പെല്ലിംഗ്. അപ്പോൾ പൊതുവേ 14 and 19 എഴുതുമ്പോൾ തെറ്റെന്ന് കാണാറുണ്ട്. സോ ദിസ് ഇസ് ദ മിസ്പെൽഡ് വേർഡ്സ് ആൻഡ് ദിസ് ഇസ് ദ കറക്റ്റ് സ്പെൽ വേർഡ്സ്. സോ ഹിയർ ഈസ് എ ലാസ്റ്റ് ആൻഡ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ 5th നമ്പർ ഇൻ പൈ? പൈയിൽ 5th നമ്പർ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം 3.14, 3 നമ്പർ അറിയാം. പക്ഷേ 5th നമ്പർ ഏതാണ്? പൈ ഇസ് എ നെയിം ഗിവൺ ടു ദ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ടു ദ ഡയാമീറ്റർ. അത് റേഷ്യോ ആണ്, സർക്കംഫറൻസ് ടു ഡയാമീറ്റർ റേഷ്യോ ആണ് പൈ എന്ന് പറയുന്നത്. ദിസ് മീൻസ് ഫോർ എനി സർക്കിൾ യു ക്യാൻ ഡിവൈഡ് ദ സർക്കംഫറൻസ്, ദാറ്റ്സ് ഡിസ്റ്റൻസ് അറൌണ്ട് ദ സർക്കിൾ, ബൈ എ ഡയാമീറ്റർ ആൻഡ് ഓൾവേസ് ഗെറ്റ് എക്സാക്ട്ലി ദ സെയിം നമ്പർ. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഹൗ ബിഗ് ഓർ സ്മോൾ സർക്കിൾ ഈസ്, ദ പൈ റിമെയിൻസ് ദ സെയിം. എത്ര വലിയ സർക്കിൾ ആയിക്കോട്ടെ, എത്ര ചെറിയ സർക്കിൾ ആയിക്കോട്ടെ, സർക്കംഫറൻസ് ഡിവൈഡ് ബൈ ഡയാമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും, അതാണ് പൈ എന്ന് പറയുന്നത്. ആൻഡ് ദ വാല്യൂ ഈസ് 3.14159265358979323. അതിങ്ങനെ പോവും. 5th നമ്പർ ഈസ് 5. ഇത് കഴിയുകയാണ്. പക്ഷെ പൈനെ കുറിച്ച് പറയാൻ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പൈനെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം പൈൻ്റെ വാല്യൂ 3.14 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3.14, അപ്പോൾ എന്നാ പൈ ഡേ എന്നറിയോ? പൈ ഡേ ദാറ്റ് ഇസ് 3 March 14th. സോ March 14th ഇത് പൈ ഡേ. അതുപോലെ തന്നെ ആ പൈൻ്റെ വാല്യൂസ്, ആ പാറ്റേൺ, ആ പാറ്റേൺ എന്ന് പറയുന്നത് ആ പാറ്റേൺ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാത്തൊരു പാറ്റേൺ ആണ്. മില്യൺസ് ഓഫ് ഓർഡറിൽ ഇതിൻ്റെ നമ്പേഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞു, പക്ഷേ ഒരിക്കലും ആ പാറ്റേൺസ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് പേര് ഇതിൻ്റെ ഗിന്നസ് റെക്കോർഡ്സ് ഉണ്ട് ഈ പൈൻ്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്തു വെച്ചതിൽ. അതുപോലെ തന്നെ പൈന് വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത് March 14th. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് മരിച്ചത് March 14th. ഈ നമ്പേഴ്സിന് തന്നെ വേറൊരു ഒരു ഒരു റിലേഷൻ കൂടി ഉണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, സ്റ്റീഫൻ ഹോക്കിംഗ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നത് 14th March 1879 മരിക്കുന്നത് 18th April 1955. ദാറ്റ് മീൻസ് 1955 - 1879 ഇറ്റ് ഗെറ്റ്സ് 76. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ മരിക്കുന്നത് 76th വയസ്സിലാണ്. അതേപോലെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നോക്കുകയാണെങ്കിൽ ജനിക്കുന്നത് 8th January, 8th January 1942, and died on 14th March 2018 - 1942, it getting 76. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ മരിക്കുന്നതും സ്റ്റീഫൻ ഹോക്കിംഗ് മരിക്കുന്നതും രണ്ടും ഒരേ വയസ്സിലാണ്, ദാറ്റ് ഇസ് 76. അതുപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പൈനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ വാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റ് ടൂളിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ സപ്പോർട്ടീവായി പറഞ്ഞ ഡാറ്റാസും നിങ്ങൾ ശ്രദ്ധിക്കണം. ആ 10 മണിക്ക് മാത്രമാണ് ഡിസ്ക്രിപ്ഷൻ നൽകിയ ലിങ്ക് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും വേഗത്തിൽ ഏറ്റവും ശരിയുത്തരം നൽകുന്ന ആദ്യത്തെ 10 പേരെയാണ് വിജയമായി തെരഞ്ഞെടുക്കുക. സ്പീഡിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ കറക്റ്റ് ഉത്തരം ചെയ്യാൻ ശ്രമിക്കുകയും വേണം. വിദ്യാർത്ഥികളുടെ തീരുമാനം അന്തിമമായിരിക്കും. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് ചെയ്ത് അയക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ ഇപ്രാവശ്യം എല്ലാവർക്കും അറിയുന്ന പോലെ 10 വിജയികളെയാണ് കാത്തിരിക്കുന്നത്. സോ ഓൾ ദി ബെസ്റ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.